السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم، إن الله يحب المقسطين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. أحلى أمته في هرزي ملاته كالليثي حلى مع الأسبال في أجمي. يا ربي صل على من حلى بالحرم طه الرسول الذي قد خصى بالكرم. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ ലോകമെമ്പാടുമുള്ള നന്മ ആഗ്രഹിക്കുന്ന, നന്മയെ പിന്തുണക്കുന്ന സമാധാനകാംക്ഷികളായ എല്ലാവരും സന്തോഷം പ്രകടിപ്പിക്കുന്നു. ആ സന്തോഷ പ്രകടനത്തോടുകൂടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഇസ്ലാമിക ആശയങ്ങളെ സംബന്ധിച്ച്, ഇസ്ലാമിന്റെ ആദർശങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുകയും കൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കും. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തുള്ള മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ സർവ ജനങ്ങൾക്കും, മലക്കുകൾ, മനുഷ്യർ, ജിന്നുകൾ, ജീവികൾ, വ്യത്യാസമന്യ എല്ലാ സൃഷ്ടികൾക്കും കാരുണ്യമായി മാത്രം അള്ളാഹു നിയോഗിച്ചിട്ടുള്ള തുല്യതയില്ലാത്ത നേതാവാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ
അവിടുത്തെ കാരുണ്യം പറഞ്ഞാൽ തീരുകയില്ല. എല്ലാ വിഭാഗത്തിനും അവിടുത്തെ കാരുണ്യം ലഭ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് വിശേഷിപ്പിച്ചതിന്റെ പുറമെ അവിടുന്ന് ധാരാളം സമയങ്ങളിൽ അത് ആവർത്തിച്ച് സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ആരോ എന്ന് പറഞ്ഞു, ഇമാം മുസ്ലിം റിപ്പോർട്ടിലെ ഹദീസ് കാണാം, മക്കയിലും മറ്റും കഠിന വിരോധികളായ ബഹുദൈവ വിശ്വാസികൾ ഉണ്ട്. അവർക്കെതിരെ ഒരു പ്രാർത്ഥന നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു ലം യബ്അസ്നി ലഅനൻ, എന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ശപിക്കുന്നവനായി പറഞ്ഞയച്ചിട്ടില്ല. വഇന്നമാ ബുഇസ്തു റഹ്മാ, എന്നെ അല്ലാഹു തആല കാരുണ്യം ചെയ്യുന്നവരായിട്ടാണ് അയച്ചിട്ടുള്ളത്. ഞാൻ കാരുണ്യമാണ്, ഞാൻ അനുഗ്രഹമാണ്, വേറെ ആളെ വേറൊരു വിഭാഗത്തെ ശപിക്കുന്ന കക്ഷിയല്ല ഞാൻ. ദൗസ് ഗോത്രക്കാർ കഠിനമായ അക്രമ പ്രവർത്തനങ്ങൾ നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറഞ്ഞു, ദൗസ് ഗോത്രക്കാർക്കെതിരെ ഒരു പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ, അല്ലാഹുമ്മ ഹ്ദി ദൗസൻ വഅത്തി ബിഹാ, അല്ലാഹുവേ ആ അക്രമം ചെയ്യുന്ന ദൗസ് ഗോത്രക്കാരെ നീ സന്മാർഗത്തിലാക്കണം, അല്ലാഹ് അവരെ നീ അങ്ങനെ കൊണ്ടുവരണം. അല്ലാഹ് അവർക്കെതിരെ പ്രാർത്ഥിച്ചില്ല, അവർ നന്നാകാൻ പ്രാർത്ഥിച്ചു. അവിടുന്ന് തന്നെ പറഞ്ഞു, അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. അല്ലാഹുമ്മ സല്ലി വസല്ലം അലൈഹി. മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ധാരാളം സ്തുതിക്കപ്പെടുന്ന ആള് എന്നാണ്. എല്ലാവർക്കും അറിയാം ഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കാൻ. മുഹമ്മദ് ധാരാളം സ്തുതിക്കപ്പെടുന്ന ആള്. അങ്ങനെയാണ് നബിതങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പേര് നൽകപ്പെട്ടത്. ഖുർആനിൽ ആവർത്തിച്ച ആ പേര് പറഞ്ഞിട്ടുണ്ട്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന, അങ്ങനെ തുടങ്ങിയിട്ട് ഖുർആനിൽ ആവർത്തിച്ച് മുഹമ്മദ് എന്ന പേര് പറഞ്ഞു. ധാരാളം സ്തുതിക്കപ്പെടുന്ന ആള് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. എല്ലാവരാലും പുകഴ്ത്തപ്പെടുന്ന ആള്. ഞാൻ അഹമ്മദാണ്. അഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം ധാരാളം സ്തുതിക്കുന്ന ആള്. ലോകസൃഷ്ടാവായ അല്ലാഹു അവനാണല്ലോ എല്ലാ സ്തുതിയുടെയും ഉടമസ്ഥൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആരെ എത്ര സ്തുതിച്ചാലും അതിന്റെ എല്ലാം ക്രെഡിറ്റ്, അതിന്റെ അവകാശം എല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്ന അല്ലാഹുവിനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സർവ മഹത്വങ്ങളും അല്ലാഹു നൽകിയതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹമ്മദാണ്. ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ സ്തുതിച്ചിട്ടുള്ള ആളാണ്, സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, ഇനി സ്തുതിക്കുന്ന ആളും ആണ് അഹമ്മദ്. ഇഞ്ചിയിലിൽ അഹമ്മദ് എന്ന പേര് പറഞ്ഞിട്ടുണ്ട്. ധാരാളം സ്തുതിക്കുന്ന ആള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനെ ഒരു സ്തുതി സ്തുതിക്കും. ആ സ്തുതി ലോകത്ത് ആരും ഇന്നുവരെ സ്തുതിച്ചിട്ടില്ല. നബിതങ്ങൾ പറഞ്ഞു, ആ സ്തുതിക്കാനുള്ള വാചകം അപ്പോൾ എനിക്ക് അല്ലാഹു തആല പറഞ്ഞു തരുന്നതാണ്, അറിയിച്ചു തരുന്നതാണ്, ഇപ്പോൾ അത് അറിയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ആരും സ്തുതിക്കാത്ത സ്തുതി സ്തുതിക്കുന്ന ആളാണ് അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മുഖഫി, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം
ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളുടെയും സൽസ്വഭാവം എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള സർവ അമ്പിയാക്കളുടെയും സ്വഭാവങ്ങൾ സൽസ്വഭാവങ്ങൾ തുടരാൻ കൽപ്പിക്കപ്പെട്ടത് കൊണ്ട് തന്നെ എല്ലാ അമ്പിയാക്കളെയും അവരുടെ മഹത്തായ സ്വഭാവത്തിൽ തുടർന്ന് ജീവിക്കുന്ന അവസാനത്തെ നബിയാണ് ഞാൻ. അതാണ് അൽ മുഖഫി വൽ ഹാശിർ. ഞാൻ അൽ ഹാശിറാണ്. അൽ ഹാശിർ എന്ന് പറഞ്ഞാലോ അവ്വലുമൻ തൻശഖു അൻഹുൽ അർദ്. അന്ത്യനാളാകുമ്പോൾ ആദ്യമായി ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന നേതാവ്, ആ നേതാവ് മുഖേന മറ്റുള്ളവരെ എല്ലാം ഒരുമിച്ച് കൂട്ടും. അതാണ് അൽ ഹാശിർ. അങ്ങനെ ഞാൻ അൽ ഹാശിറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ആയിരക്കണക്കിന് പേരുകളുണ്ട്, ദശക്കണക്കിന് പേരുകൾ ഖുർആനിൽ തന്നെയുണ്ട്, ഹദീസിലും ധാരാളം പേരുകൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ഹദീസാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. വനബിയു തൗബ, ഞാൻ തൗബയുടെ നബിയാണ്. വനബിയു റഹ്മ, ഞാൻ റഹ്മത്തിന്റെ നബിയാണ്. തൗബയുടെ നബിയാണ്, റഹ്മത്തിന്റെ നബിയാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? തൗബയുടെ നബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് എല്ലാ മുഅ്മിനീങ്ങളുടെയും ദോഷം പാപം അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നത്, അല്ലാഹു തൗബ സ്വീകരിക്കുന്നത് നബി തങ്ങൾ മുഖേനയാണ്. അതുകൊണ്ടാണ് നബിയു തൗബ, ഞാൻ തൗബയുടെ നബിയാണ്. നിങ്ങൾ തൗബ ചെയ്യുമ്പോൾ എന്നെ ഇടപെടിച്ചുകൊണ്ടാണ് തൗബ ചെയ്യുന്നത്. അതാണ് നബിയു തൗബ. വേറെ ആരും ഇടപെടേണ്ടതില്ല. ഞങ്ങൾ പഠിച്ചവനോട് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പഠിച്ചവനോട് പറഞ്ഞോളും എന്ന് പറഞ്ഞിരുന്നത് മദീനയിലെ മുനാഫിക്കുകളായി. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂനിൽ അത് പറയുന്നു. ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, നിങ്ങളുടെ ദോഷം പുറത്തു തരാൻ അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും, നിങ്ങൾ വരൂ നബിയോട് പറയൂ. അങ്ങനെ വിളിച്ചാൽ കപട വിശ്വാസികൾ അവരുടെ തല തിരിച്ചു കളയും, അവര് തിരിഞ്ഞു കളയും, അവർ അതിന് തയ്യാറാവില്ല, നബിതങ്ങളോട് പറയാൻ തയ്യാറാവില്ല. ഖുർആൻ കപട വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങനെയാണ് ലക്ഷണം പറയുന്നത്. പരിശുദ്ധ ഖുർആനാണല്ലോ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ പ്രമാണം. ഖുർആനിൽ അല്ലാഹു നബി തങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള ആളുകളുടെ ദോഷം, ഈമാനുള്ള പുരുഷന്മാരുടെ ദോഷം അല്ലാഹു ആകുന്ന ഞാൻ പൊറുത്തു കൊടുക്കാൻ തങ്ങൾ എന്നോട് ആവശ്യപ്പെടണേ. ഈമാനുള്ള പുരുഷന്മാരെ ദോഷം പൊറുക്കാൻ തങ്ങൾ എന്നോട് പറയണേ. വൽമുഅ്മിനാത്ത്, ഈമാനുള്ള സ്ത്രീകളുടെ ദോഷം പൊറുക്കാനും തങ്ങൾ എന്നോട് പറയണേ. സുബ്ഹാനല്ലാഹ്. റഹ്മാനായ അല്ലാഹു ജല്ല ജലാലുഹു മുഅ്മിനീങ്ങൾക്ക് പാപം പൊറുക്കാൻ ഉദ്ദേശിക്കുന്നു, അവനാണല്ലോ പാപം പൊറുക്കുന്നവൻ. അല്ലാഹുവല്ലാതെ ദോഷം പൊറുക്കുന്നവൻ ആരാണ്? അവൻ തന്നെയാണ് പൊറുക്കുന്നവൻ. പക്ഷേ ആ പൊറുക്കൽ മുഅ്മിനീങ്ങൾക്ക് കിട്ടണം എന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്നു. അതിന് അല്ലാഹു തന്നെ വഴിയൊരുക്കുകയാണ്. നബിതങ്ങളോട് പറയാണ്, ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും അവരുടെ പാപം പൊറത്തു കൊടുക്കാൻ വേണ്ടി തങ്ങളൊന്ന് എന്നോട് റെക്കമെൻഡ് ചെയ്യണേ. പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല എന്നത് ഉറപ്പിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞ വാക്കാണിത്. എന്ത് ദോഷം പൊറുക്കാൻ നബിയെ തങ്ങൾ പറയണം?
ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പിച്ചവരാണ് മുഅ്മിനീങ്ങൾ. അവരുടെ ദോഷം പൊറുക്കാൻ തങ്ങൾ റക്കമെന്റ് ചെയ്യണം. വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. ലിദംബിക എന്നതിന് പല തഫ്സീറുകളും ഉണ്ട്. അങ്ങയുടെ കുടുംബത്തിന്റെ ദോഷം പൊറുക്കാൻ വേണ്ടി എന്ന് തഫ്സീർ പറഞ്ഞവരുണ്ട്. അതുപോലെ വേറെ തഫ്സീറുകൾ പറഞ്ഞവരും വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. ഈമാനുള്ള പുരുഷന്മാരുടെ ദോഷം പൊറുക്കാൻ തങ്ങൾ ആവശ്യപ്പെടണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിട്ട് വേണം മുഅ്മിനീങ്ങളുടെ ദോഷം പൊറുക്കാൻ. അതാണ് നബിയു തൗബ. ഞാൻ തൗബയുടെ നബിയാണ്. ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ പറയാനായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അധ്യായങ്ങളുണ്ട്. ഞാൻ ചെറിയൊരു അലർജിയുടെ അസുഖമുള്ള ആളാണ്. അസുഖം ഉണ്ടാകുമ്പോ അതിന്റെ പ്രയാസങ്ങളും ഈ തുറന്ന സ്റ്റേജ് നല്ല കാറ്റു ആയാൽ നാളെ സൗണ്ടും ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു പുതപ്പ് ഓർക്കുകയാണ്. ഇപ്പൊ ഒന്നും ചെയ്തുകൂടാത്ത കാലാണ്. ഒരു കാലിന്റെ മുട്ടിന് ചെറിയ വേദന ഉണ്ട്. അപ്പൊ കൂടുതൽ ഒരേ നിലക്ക് വെക്കാൻ പറ്റൂല. ഞാൻ ഇന്നലെ ഒരു സദസ്സിൽ വളരെ ആദരവോടെ ബഹുമാനത്തോടെ ഒരു സയ്യിദിന്റെ കയ്യും പിടിച്ചു പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഒന്നിച്ച് ഇങ്ങനെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഇരുന്നു. അപ്പൊ കാലിന്റെ മുട്ടിന് ചെറിയ വേദന ഉള്ളതുകൊണ്ട് മുട്ട് ഇടത്തെ മുട്ട് നീട്ടി വെച്ചു, വലത്തെ മുട്ട് ഇങ്ങനെ കുത്തനെ വെച്ചു. കാലിന്റെ മുകളിൽ കാലെടുത്ത് വെച്ചു വന്നല്ല. ഇന്നൊരാൾ എനിക്ക് കാണിച്ചു തന്നു അതിന്റെ ചിത്രം. എന്റെ എന്റെ മേലെ എഴുതിയിരിക്കുന്ന ഇയാൾ അഹങ്കാരിയാണ്. അങ്ങനത്തെ ലോകാണിപ്പോ. അപ്പോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നബിയു തൗബ, തൗബയുടെ നബിയാണ്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മുല്ലാ അരിയുൽ ഖാരി അടക്കം എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞത് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു ആയത്ത്, പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, നബിയു തൗബ, നബിയുടെ തൗബയുടെ നബിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വ്യാഖ്യാനം? അത് വിശദീകരിക്കാൻ പണ്ഡിതന്മാർ ഒരു ആയത്ത് ഉദ്ധരിക്കുന്നു. ആ ആയത്ത് ഏതാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിന്റെ സമീപത്ത് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോ, മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ബുഖാരി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദ്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ്, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും നോക്കിയാൽ മാലിക് ഇമാം തങ്ങൾ സ്ഥലം പിടിച്ചിട്ടുണ്ടാവും. ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജാറത്തിനടുക്കല് നിൽക്കുമ്പോ ഗവർണർ അബു ജഅ്ഫറിനിൽ മൻസൂർ അദ്ദേഹം അവിടുന്ന് കുറച്ച് ശബ്ദത്തിൽ സംസാരിച്ചു. മാലിക് ഇമാം തങ്ങൾ പറഞ്ഞു ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്താണ്. ഹുർമത്തുഹു മയ്യിതൻ കഹുർമത്തിഹി ഹയ്യ. വഫാത്തിന് മുമ്പും ഉള്ള ബഹുമാനത്തിന് ഒരു കുറവും ശേഷം ഇല്ല നബി തങ്ങൾക്ക്. നബി തങ്ങളുടെ സമീപത്ത് നിന്ന് ഉറക്ക ശ്രദ്ധിക്കാൻ പാടില്ല. എന്ന് പറയുന്ന ഗവർണർ ആ മഹാപണ്ഡിതന്റെ ഉപദേശം സ്വീകരിച്ച് അച്ചടക്കത്തോടെ നിന്നോട്, എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. അസ്തഖ്ബിലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅദഉ, ഞാൻ ഖിബ്ലക്ക് തിരിഞ്ഞ് ദുആ ചെയ്യണോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തിരിഞ്ഞ് ദുആ ചെയ്യണോ, എങ്ങോട്ടാ തിരിയേണ്ടത് എന്ന് ചോദിച്ചു. നാല് മദ്ഹബിന്റെ ഇമാമീങ്ങളിൽ വലിയ പ്രഗത്ഭനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു
മാലിക് ഇമാം റളിയല്ലാഹു അൻഹു വലിയ വിശാലമായ കാഴ്ചപ്പാടുള്ള പണ്ഡിതനാണ്. ഭരണാധികാരി ഒരു ദിവസം വിളിച്ചിട്ട് നിങ്ങൾ എഴുതിയ കിതാബുൽ മുഅത്ത എന്ന ഹദീസിന്റെ ഗ്രന്ഥം ഇവിടെ വെച്ച് ബാക്കിയുള്ള പണ്ഡിതന്മാരുടെ ഒക്കെ ഗ്രന്ഥങ്ങൾ ഞാൻ ചുട്ടുകരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ മാനവർക്ക് പറഞ്ഞു സമ്മതിക്കൂല, കാരണം എനിക്ക് കിട്ടാത്ത പല അറിവും വേറെ പണ്ഡിതന്മാർക്ക് കിട്ടിയിട്ടുണ്ടാകാം, അങ്ങനെ ഇമാമിങ്ങളുടെ ഗ്രന്ഥമൊന്നും ചുട്ടുകരിക്കാൻ പറ്റില്ല. അങ്ങനെ വളരെ വിശാലമായ കാഴ്ചപ്പാടുള്ള സർവ പണ്ഡിതന്മാരെയും ആദരിക്കുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മാനവർക്ക് പറയാണ്, ഫലിമ തസ്രിഫു വജ്ഹക അൻഹു, എന്തിനാണ് നിങ്ങൾ നബിയിൽ നിന്ന് മുഖം തിരിക്കുന്നത്? വഹുവ വസീലതുക വസീലതു അബീക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെയും നിങ്ങളുടെ ഉപ്പാപ്പയുടെയും ഇടയാളനല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി, അതവിടുത്തെ വഫാത്തിന്റെ ശേഷമല്ലേ ഖിയാമത്ത് നാളും. ആ നബിതങ്ങളുടെ മഹത്വത്തിനൊരു കുറവും വഫാത്തോടെ സംഭവിക്കുന്നില്ല. ബലിസ്തഖ്ബിൽഹു, നിങ്ങൾ നബിയിലേക്ക് തിരിഞ്ഞു നിന്നോ, വസ്തശ്ഫി ബിഹി, നബിതങ്ങളോട് റെക്കമെൻഡ് തേടിക്കോ, ശഫാഅത്ത് തേടിക്കോ. ഞാൻ അങ്ങനെ പറയുന്നത് എന്താണ്? മാലിക് ഇമാം തങ്ങൾ പറയാണ്, ഖാല തആല, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വലവു അന്നഹും യളലമു അൻഫുസഹും, തെറ്റ് ചെയ്തു പോയവർ ജാഊക്ക് തങ്ങളെ സമീപിക്കട്ടെ. രോഗമുള്ളവർ ഡോക്ടറെ സമീപിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഡോക്ടർ അടുത്ത് പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങ് പോരുക എന്നല്ല. പിന്നെ ഡോക്ടറെ സമീപിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഡോക്ടറെ സമീപിച്ച് രോഗവിവരം പറയട്ടെ എന്നാ. ഇതുപോലെ തെറ്റ് ചെയ്തു പോയവര് നബിയെ സമീപിക്കട്ടെ എന്ന് പറഞ്ഞാൽ നബിതങ്ങളോട് അവരുടെ ദോഷവിവരം പറയട്ടെ, തെറ്റ് വന്നുപോയി എന്ന് പറയട്ടെ. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയാ. ഒരു കേസ് വന്നപ്പോ വക്കീലിനെ സമീപിക്കണോന്ന് പറഞ്ഞാല് വക്കീലിന്റെ അടുത്ത് ചെന്ന് അഡ്വക്കേറ്റ് ഇന്നാള് കണ്ടു നോക്കിയിട്ട് പോരാണ്, അയാളോട് കേസിനെ പറ്റി പറയണം എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ ഹദീസ്, ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഹാഫിളു ബിനു കസീർ അടക്കമുള്ള പണ്ഡിതന്മാര് പറയുമ്പോ അവര് പറഞ്ഞു, നബിതങ്ങളോട് പാപം പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടണം, സമീപിച്ചിട്ട് ആവശ്യപ്പെടണം. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അല്ലാഹുവിനോട് അവര് പൊറുക്കലിനെ ചോദിക്കുന്നതിന്റെ പുറമെ അവർക്ക് വേണ്ടി നബിതങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയും വേണം. അങ്ങനെ വന്നാൽ അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നതായി അവർക്ക് എത്തിക്കാൻ കഴിയും. ഇതാണ് സുഹൃത്തുക്കളെ ഈ ആയത്ത്. അതാ ഞാൻ തൗബയുടെ നബിയാണെന്ന് പറയുന്ന ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മുല്ലായിരുൽ ഖാരി അടക്കം മിർഖാത്തിൽ അടക്കം ഹദീസിന്റെ അതാ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നു. ശ്രദ്ധ മാറിപ്പോണ്ട. സിറാജുലുദയുടെ കലണ്ടർ കൊണ്ടുവരും. എല്ലാവരും ഓരോ കലണ്ടർ ഞാൻ പറയാതെ തന്നെ വാങ്ങും. അതിന് എത്ര പൈസ കൊടുക്കണമെന്ന് ചോദിച്ചിട്ട് അങ്ങനെയും ശ്രദ്ധ മാറണ്ട. 20 rupees മേലെ എത്രയും കൊടുക്ക, 20 കൊടുക്കണ്ടെന്നേ ഉള്ളൂ. ഞാൻ വിഷയത്തിൽ ഇതിന് പോകുന്നു. സുഹൃത്തുക്കളെ, ആ നബിയു തൗബ, തൗബയുടെ നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖുർആനിലെ 3 ആയത്തുകളാണ് അതിനുപോൽബലകമായി ഞാൻ ഓതിയത്. ആ ആയത്തുകളൊക്കെ പഠിപ്പിക്കുന്നത് തന്നെയാണ് അവിടുന്ന് പറഞ്ഞതും, ഞാൻ തൗബയുടെ നബിയാണ്, ഞാൻ മുഖേനയാണ് തൗബ സ്വീകരിക്കപ്പെടുന്നത്. അതിനാണ് നബി തങ്ങളെ സമീപിക്കുന്നത്.